രാജ്യത്ത് പുതിയ വാക്സിൻ നയം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ഇന്നു മുതൽ വാക്സിൻ സൗജന്യമായി ലഭിക്കും. 75% വാക്സിൻ സൗജന്യമായി കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ വിതരണം ചെയ്യും. അതിനിടെ രാജ്യത്തെ പ്രതിദിന കോവിഡ് രോഗികൾ കുറഞ്ഞു. ഇതുവരെ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായിരുന്നു കേന്ദ്രം സൗജന്യമായി വാക്സിൻ നൽകിയിരുന്നത്. എന്നാൽ ഇന്നു മുതൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും വാക്സിൻ സൗജന്യമാണ്. 75% വാക്സിൻ കേന്ദ്രം സംഭരിച്ച് സംസ്ഥാനങ്ങൾക്ക് സൗജന്യമായി നൽകും. 0.25% വാക്സിൻ സ്വകാര്യ ആശുപത്രികൾക്ക് വാങ്ങാം. രോഗവ്യാപനം, ജനസംഖ്യ, കാര്യക്ഷമമായ വാക്സിൻ വിതരണം തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനങ്ങൾക്കുള്ള വാക്സിൻ ക്വാട്ട നിശ്ചയിക്കുക. കോവിഷീൽഡിന് 780 രൂപയും കോവാക്സിന് 1410 രൂപയും സ്പുട്നിക് 1145 രൂപയുമാണ് സ്വകാര്യ ആശുപത്രികൾക്ക് ഈടാക്കാനാവുക. വാക്സിൻ തുകയ്ക്ക് പുറമെ സ്വകാര്യ ആശുപത്രികൾക്ക് പരമാവധി 150 രൂപ വരെ സർവീസ് ചാർജ് ഈടാക്കാം. ഡിസംബർ മാസത്തോടെ സമ്പൂർണ്ണ വാക്സിനേഷൻ യാഥാർത്ഥ്യമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. അതിനിടെ കേരളത്തിൽ 10,000 മുകളിൽ പ്രതിദിന രോഗികൾ തുടരുന്നു. ആകെ രോഗികളുടെ എണ്ണത്തിൽ കേരളം കർണാടകയെ മറികടന്നു. രാജ്യത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണം 3 കോടിക്ക് അടുത്തെത്തി. 24 ഡൽഹി.